യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം. നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യനായികയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിങ്കൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിങ്കൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഇനി നായികയാരെ, നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്ക് ഉള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നുപോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനും പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു. അവിടത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു.